അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇംഗ്ലീഷുകാരൊക്കെ കഴിച്ചിട്ട് വാ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അമേസിംഗ് എന്ന് പറയുന്ന ഫുഡാണ്. അപ്പൊ ഒരു സായിപ്പ് വന്നിരുന്നിട്ട് പുള്ളിക്ക് കൊഞ്ച് കഴിക്കണം എന്ന് തോന്നി, ഒരു നാടൻ ആറ്റു കൊഞ്ച് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സാധനം റെഡി. അപ്പൊ നമ്മള് ഗോതയിലേക്ക് ഇറക്കാൻ പോവാണ്. അപ്പൊ നമുക്കിവിടെ ഒരു പുലിയുണ്ട് അശോകൻ ചേട്ടൻ. പുള്ളിയുടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ ഹൗസ് ബോട്ടിൽ വന്ന് 2 ദിവസത്തെ താമസമൊക്കെ കഴിഞ്ഞ് പോകുന്ന സായിപ്പന്മാര് അശോകൻ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചില സാധനങ്ങൾ പാഴ്സലും മേടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് ഇവിടെ എല്ലാരും പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ? ശരിയാണ്, ശരിയാണ്. ഈ ഹൗസ് ബോട്ടിൽ എന്താണ് ഫുഡ് എന്നുള്ളത്, ശരിക്കും എങ്ങനെയാണെന്നുള്ളത് ചേട്ടൻ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ തുടങ്ങി. ഇനി ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ആദ്യം നമ്മൾ 1 കിലോയ്ക്ക് വേണ്ടിയിട്ട് 100 ഗ്രാം വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർത്തു. അത് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിൽ കടുകിട്ടു. മല്ലിയിലയാണ് കൂടുതലിട്ട്, മല്ലിയില അരിഞ്ഞു വെച്ചത് കുറച്ച് കൂടുതലിട്ടു. അതിനുശേഷം കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഗാർലിക് പേസ്റ്റ് 25 ഗ്രാം, 50 ഗ്രാം ജിഞ്ചർ പേസ്റ്റ്, അതിനുശേഷം പച്ചമുളക് ഒരു 50 ഗ്രാം പച്ചമുളക് അരിഞ്ഞിട്ടു, 1/2 കിലോ സവാളയും പേസ്റ്റ് ചെയ്ത് ഇട്ടു. ഇതിപ്പോ കളറൊക്കെ ഒരുവിധം ചേഞ്ച് ആയില്ലേ? എല്ലാം ഒരുവിധം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് ആണ് ഇനി അടുത്തത്. ഓക്കെ, ഇത് എത്ര എത്ര? 1/2 കിലോ. 1/2 കിലോ അപ്പൊ തക്കാളിയും സവാളയും 1/2 കിലോ. അപ്പൊ ഇത് ഇത്രയും ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും പേസ്റ്റ് ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഈ കൊഞ്ച് മുഴുവൻ, ഈ 1 കിലോ കൊഞ്ചും ഇതിനകത്ത് മുങ്ങി കിടക്കണം. അങ്ങനെ എന്തായാലും ഇത് ഈ മസാല മുഴുവൻ അതിനകത്ത് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടി തമ്മിൽ പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഈ ഇതേ തീയില്, നല്ല തീയില് വെച്ച് കൊടുക്കണം. നന്നായിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇളക്കി കൊടുക്കുകയും വേണം. ഇതെല്ലാം പാകമായി. മസാലകൾ ഞാനൊന്ന് പറയാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക്, പിന്നെ പാകത്തിന് ഉപ്പ്. നമ്മുടെ മസാല റെഡിയാണ്, നല്ല മണം വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് 1/2 ബോയിൽ ചെയ്ത കൊഞ്ചാണ്. അപ്പോൾ പകുതി വെന്ത കൊഞ്ചാണ് ഇനി ഇടാൻ പോകുന്നത്. ഇതിൻ്റെ തൊലികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കളയില്ല. ഇല്ലല്ലേ, കാരണം ഇത് കളഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് കുറയും. ആ ശരി, അതുകൊണ്ട് ഫുള്ളായിട്ട്. പിന്നെ ഗസ്റ്റ് ആയിട്ടുള്ള ഇനി ആരാണെന്ന് വെച്ചാൽ അവരാണ് ഇതെടുത്ത് പൊളിച്ച് കഴിക്കുന്നത്. ശരിക്കേണ്ട കാലൊക്കെ കടിച്ചു പൊട്ടിച്ചാണ് കഴിക്കേണ്ടത്. ഈ ഇത്രയും വലിയ കാലുള്ളത് ആറ്റുകൊഞ്ചിന് മാത്രമല്ലേ ഉള്ളൂ? ഈ ആറ്റുകൊഞ്ചിന് മാത്രമേ ഉള്ളൂ. അപ്പൊ കാല് കടിച്ച് പൊട്ടിച്ച് തിന്നണമെങ്കിൽ ശരിക്കും കുട്ടനാട് വന്ന് കഴിക്കണം. അപ്പൊ ഈ വലിയ ഞണ്ടിന്റെ കാലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെന്ന് പോയി എവിടെ ഏത് രാജ്യത്ത് പോയാലും കഴിക്കാം. പക്ഷെ ഈ കൊഞ്ചിന്റെ കാല് കടിച്ച് പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഈ മാംസം കഴിക്കണമെങ്കിൽ കുട്ടനാട്ടിൽ തന്നെ വരണം. അപ്പൊ ഇനി ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് എടുക്കും. കുട്ടനാടിന്റെ സ്വന്തം കൊഞ്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ മസാലയിൽ ഇട്ടതിന് ശേഷം ചെയ്യേണ്ടത്, ഇതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക മാത്രമേ വേണ്ടൂ. പകുതി ഒന്ന് മസാല പിടിച്ചു വരുമ്പോഴത്തേക്ക് അടുത്ത പകുതി തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇപ്പൊ റെഡിയാണ് അല്ലേ? റെഡിയാണ്. ിൽ ആ കൊഞ്ചിന്റെ തോടൊക്കെ പൊളിച്ച് ആ കൊഞ്ചിന്റെ മാംസം മാത്രമാണ് ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ റിസ്ക് ഇല്ല, കഴിക്കാൻ നേരത്ത് അതിങ്ങനെ എടുത്ത് കഴിച്ചാൽ മതി. വീട്ടിലായിരുന്നെങ്കിൽ ഞാനിപ്പോ തിന്നു കഴിഞ്ഞായിരുന്നു, പക്ഷെ ഒരു മാന്യത വേണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് എടുത്തത്. സൂപ്പർ.